നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ശൈല മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ഫൈനലി ശൈല മാമിൻ്റെ സെക്കൻഡ് ബാച്ച് മാസ്റ്റർ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ കുട്ടി വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. February 21, 22, 23 എന്നീ മൂന്ന് ദിവസങ്ങളായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക, കാരണം അതിൻ്റെ ഇടയിൽ ഡെലിവറിയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡേ ചെയ്ത ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഡസ്കി സ്കിൻ ടോണുള്ള ആളായിരുന്നു. ആ ഒരു സ്കിൻ ടോണിൽ എങ്ങനെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്സും ടിപ്സൊക്കെയാണ് അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് സെക്കൻഡ് ഡേ ലുക്കാണ്, ഒരു ഹിന്ദു ബ്രൈഡ് ലുക്കാണ് കേട്ടോ. അപ്പം 3 ഡേയും 3 സ്റ്റൈൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ചെയ്തപ്പോഴും എന്താ പറയുക, വേറെ വേറെ ലെവലായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ശലത്തയുടെ കൈകൾ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഹാൻഡ്സ് ആണ്, മാഷാല്ല. അത് പഠിച്ചോണ്ട ഒരു അനുഗ്രഹമാണ് കേട്ടോ. സെക്കൻഡ് ഡേക്ക് ശേഷം ലാസ്റ്റ് ഡേ ലുക്ക് എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ബ്രൈഡൽ ലുക്കായിരുന്നു. ചെയ്തതിൽ 3 ലുക്ക് ചെയ്തതിൽ എനിക്കും പിന്നെ കൂടെ ഉള്ളവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻ ഈ ലുക്കായിരുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇനിയും ശൈലത്തയുടെ ക്ലാസ് കേൾക്കാൻ ക്ലാസ്സിന് പോകുന്നവരാണെങ്കിൽ ഞാൻ വേറെയും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യങ്ങളും ഒന്നും ഹൈഡ് ചെയ്യാതെ എല്ലാ ട്രിക്സും ടിപ്സും നമുക്ക് ഷെയർ ചെയ്തുതരും. എനിക്ക് എപ്പോഴും എടുത്തു പറയാനുള്ളത് അതാണ്, ആളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ സ്വയം രക്ഷപ്പെടുന്നതിലൂടെ ബാക്കിയുള്ളവരും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു നല്ലൊരു നന്മയുള്ള ചിന്തയുള്ള വ്യക്തിയാണ് ആള്. ലാസ്റ്റ് ഡേ ശൈല മാം തന്നെ ചെയ്ത ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, ഒരു ബ്രൈഡൽ മേക്കപ്പ് കോൺടെസ്റ്റ് ആയിരുന്നു. പ്രോഗ്രാമും ഗംഭീരമായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വ്ളോഗിലെ കുട്ടി വിശേഷം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ കുറച്ച് സർട്ടിഫിക്കേഷൻ ടൈമിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ശരി, നെക്സ്റ്റ് നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്ക് ബൈ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look.